ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ തവണ നമ്മളൊരു യാത്ര പോയല്ലോ. എവിടേക്കാ? ഡൽഹിയിലേക്ക്. ഡൽഹിയിലെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു. പിന്നെ എന്താ നമ്മൾ മനസ്സിലാക്കിയത്? അതെ, മധ്യകാല ഇന്ത്യയിൽ ഡൽഹിയെ അധികാര കേന്ദ്രമാക്കാൻ ഉണ്ടായ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? യമുന നദി, ആരവല്ലി പർവ്വതനിരകൾ, സിന്ധു ഗംഗാ സമതലം. ഇതെല്ലാം ഓർക്കുന്നുണ്ടോ? ഇന്ന് നമുക്കൊരു പടം വരയ്ക്കാൻ പഠിച്ചാലോ? നോക്കാം. എല്ലാവരും പെൻസിൽ എടുത്തിട്ടുണ്ടല്ലോ, പുസ്തകം അടുത്തു തന്നെയില്ലേ? ആരാ കൂടിയിരിക്കുന്നത്? അമ്മയോ ചേട്ടനോ ചേച്ചിയോ ആരാണെങ്കിലും അവരോടൊന്ന് സഹായിക്കാൻ പറയണം. രാജാവിന്റെ ചിത്രം. പണ്ട് കാലത്ത് ഡൽഹി ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. ആ രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാക്കുന്നത് തോമര രാജാക്കന്മാരാണ്. തോമര രാജാക്കന്മാർക്ക് ശേഷം ചൗഹാൻ രാജവംശം ഭരണത്തിലേറി. പിന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന മുഹമ്മദ് ഗോറി ചൗഹാൻ രാജവംശത്തെ തോൽപ്പിച്ച് ഡൽഹി പിടിച്ചെടുത്തു. ഇനി കുറച്ച് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്തിയാലോ? ആദ്യത്തെ ചോദ്യം, ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാക്കിയത് ആരാണ്? ഉത്തരം ഒന്ന് ആലോചിച്ചു നോക്കൂ. അതെ, തോമര രാജാക്കന്മാർ. രണ്ടാമത്തേത്, ചൗഹാൻ രാജവംശത്തിലെ ഒരു പ്രധാന ഭരണാധികാരിയുടെ പേര് കണ്ടെത്താമോ? പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാന്റെ ചിത്രം നമുക്ക് കാണാം. പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിച്ച് ഡൽഹി പിടിച്ചെടുത്തത്
ആരായിരിക്കും? അതെ, മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറിക്ക് ശേഷം ഡൽഹി ഭരിച്ചവരെ സുൽത്താൻമാർ എന്ന് പറയുന്നു. സുൽത്താൻമാർ ഭരിച്ച കാലത്തെ സൽത്തനത്ത് കാലം എന്ന് അറിയപ്പെട്ടു. സൽത്തനത്ത് കാലത്തെ രാജവംശങ്ങളും പ്രധാന ഭരണാധികാരികളുടെയും പേരുകൾ നമുക്ക് നോക്കാം. മംലൂക്ക് വംശം, ഖൽജി വംശം, തുഗ്ലക് വംശം, സൈദ് വംശം, ലോദി വംശം, മംലുക് വംശത്തിലെ പ്രധാന ഭരണാധികാരി കുതബ്ദീൻ ഐബക്, ഖൽജി വംശത്തിലെ പ്രധാന ഭരണാധികാരി അലാവുദ്ദീൻ ഖൽജി, തുഗ്ലക് വംശത്തിലെ പ്രധാന ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്, സയ്ദ് വംശത്തിലെ പ്രധാന ഭരണാധികാരി ഗിസിർ ഖാൻ, ലോദി വംശത്തിലെ പ്രധാന ഭരണാധികാരി ഇബ്രാഹിം ലോദി. സൽത്തനത്ത് കാലത്തെ രാജവംശമായ മംലുക് രാജവംശത്തിന്റെ പ്രത്യേകതകൾ വംശത്തിലെ പ്രത്യേകതകൾ നോക്കാം. അടുത്തതായി തുഗ്ലക് രാജവംശത്തിലെ പ്രത്യേകതകൾ നോക്കാം. സയ്ദ് വംശത്തിലെ പ്രത്യേകതകൾ നോക്കാം. സൽത്തനത്ത് കാലത്തെ അവസാനത്തെ രാജവംശമായ ലോദി വംശത്തിന്റെ പ്രത്യേകതകൾ കണ്ടാലോ? ഇന്ന് നമ്മൾ എന്തെല്ലാം വിശേഷങ്ങളാണ് കണ്ടത്? ഡൽഹി ഭരിച്ച രാജാക്കന്മാരുടെ വിശേഷങ്ങൾ. രാജാക്കന്മാരുടെ പേരുകൾ ഓർമ്മയുണ്ടോ? ചിത്രങ്ങൾ നമുക്ക് ഒന്നുകൂടെ കണ്ടാലോ? ഈ ചിത്രങ്ങളെല്ലാം നമ്മുടെ ശേഖരണ പുസ്തകത്തിലേക്ക് ഒട്ടിക്കണം. കണ്ട കാഴ്ചകൾ ഓർക്കുന്നില്ലേ? ഒന്ന് ഓർത്തു നോക്കിക്കേ. അവിടെ എന്തെല്ലാം ഉണ്ടായിരുന്നു? താജ്മഹൽ, കുത്തബ് മിനാർ, പറയൂ. ഇവയെല്ലാം നിർമ്മിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ്?
അതെല്ലാം നമുക്ക് നോക്കണ്ടേ? മുഗൾ രാജാക്കന്മാരുടെ കഥയുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.